ഇന്ന് കോളേജ് തുറക്കുന്ന ദിവസമായിട്ട് നമ്മൾ ഇങ്ങനെ നിന്നാലോ ഏതെങ്കിലും പെണ്ണിനെ പോയി ഒന്ന് വാറ്റിയാലോ. നമ്മുടെ ഹീറോ ഭാസ്കർ പിള്ള വന്നിട്ട് മതി. അവൻ എവിടെ ഇപ്പൊ വരുമല്ലോ. വിക്രമ അങ്ങോട്ട് നോക്കും, നമ്മുടെ ഭാസ്കർ പിള്ള വരുന്നു. ഓ ഭാസ്കര പിള്ളേ, നീ വരാതെ നമുക്ക് എന്താഘോഷം. എടാ ഭാസ്കര പിള്ളേ, എന്താടാ നീ എന്താ വരാൻ താമസിച്ചത്? എടാ ഇന്നെന്റെ പിറന്നാളാണ്. ഓഹോ, പിറന്നാളായിരുന്നു. നിനക്ക് എത്ര വയസ്സായി? എനിക്ക് ഇന്ന് 17 വയസ്സ് തികയുന്നു. 17 വയസ്സോ? അതെ. പക്ഷേ നിന്നെ കണ്ടാൽ പറയത്തില്ല കേട്ടോ, മാക്സിമം ഒരു 14 പറയൂ. അതെ അതെ, അത് എക്സസൈസ് ചെയ്യുന്നതിന്റെ ഗുണം. അല്ലാതെ ഭാസ്കര പുള്ള, എന്താടാ ഇന്ന് പാർട്ടി നടത്തണോ നമുക്ക്? ആ അത് ശരിയാണ്, ഇന്ന് പിറന്നാളായിട്ട് നിന്റെ വക പാർട്ടി ഉണ്ട്. പിന്നെ പറയേണ്ട കാര്യമുണ്ട് ഇവിടെ. ഇന്ന് എല്ലാവർക്കും റബ്ബർ മുട്ടായി വാങ്ങി. അത് മാത്രമല്ല പുളിമുട്ടായി. ഭാസ്കര പിള്ളേ, എന്തോ ഇത്രയും വലിയ ചെലവ് നടക്കാൻ നിനക്ക് എവിടെ നിന്നാടാ കാശ്? ഇന്ന് പിറന്നാളല്ലേടാ, അതുകൊണ്ട് ഡാഡി എനിക്ക് പാക്കറ്റ് മണി തന്നു. ഓഹോ, വിക്രമം പിള്ളേ, അത് ആരാ വരുന്നതെന്ന് നോക്കൂ, ഒരു സുന്ദരി കോത. എന്താടി നിന്റെ പേര്? ശാരദാമണി. ശാരദാമണി, നല്ല പേര്. നോക്കൂ, ഞാൻ നിന്നെ പ്രേമിക്കുന്നു. ഞാൻ കോളേജിൽ വരുന്നത് പഠിക്കാനാണ്, അല്ലാതെ പ്രേമിക്കാനല്ല. ഒരു പഠിത്തക്കാരി വന്നിരിക്കുന്നു. പഠിച്ച് വലിയ കളക്ടർ ആകുമ്പോ ഈ പാവത്തുങ്ങളെ കൂടെ കൊണ്ട് ഓർക്കണേ എന്റെ ശാരദാമണി. അങ്ങനെ അങ്ങ് പോയാലോ. വിടരാവണ ആറാടാ എന്റെ ശാരദാമണിയുടെ കയ്യിൽ കയറി പിടിച്ചത്. ഇനി ആരെങ്കിലും ഇവിടെ പുറകെ നടന്നാലുണ്ടല്ലോ. അത് ചോദിക്കാൻ നീ ആരാടാ? ഭാസ്കർ പിള്ളേ, ഇവൻ ആരാണെന്ന് മനസ്സിലായോ? ഇവൻ ആരാണ്? നമ്മളെ കോളേജിലെ പാവപ്പെട്ട പിള്ളേർക്ക് പീഡി കൊടുക്കുന്നത് ഇവനാണ്. ശരിയാണോടാ ഞാൻ കേട്ടത്? ഭാസ്കർ പിള്ളേ, എന്താടാ നീ എന്റെ കൂടെ നിന്നാൽ ഈ കോളേജിൽ നമുക്ക് ബിസിനസ് നടത്താം. മാർദിക്കടാ, എന്നെ അറിയാവുന്നവരോടെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്, നക്കാട്ടി ഡയറക്റ്റ് ബിസിനസ്. ഇനി അത് ഞാൻ ചെയ്യില്ല, നീയും ചെയ്യരുത്. നീ എന്നെ ഒന്ന് തല്ലി, ഞാനത് ക്ഷമിച്ചു. നീ പിന്നെയും തല്ലി, ഞാൻ പിന്നെയും അത് ക്ഷമിച്ചു. ഇനി എന്റെ ദേഹത്തെ കൈവച്ചാൽ ഞാൻ ക്ഷമിക്കില്ല. ഇനി നിന്നെ തള്ളാൻ പോകുന്നത് ഞാനല്ല, പിന്നെ ആരാണ്? ജംബുലിംഗം. ഓഹോ, സിംഗിടികളുമായിട്ടാണ് നിന്റെ വറവല്ലേ. വിക്രമൻ തമ്പി, ഓ കുറേ നാളായി കയ്യും കാലും ഒന്ന് നൂത്തിട്ട്. ചീപ്പ് ഷൈനിങ് ആണെന്ന് വിചാരിക്കരുത്, ഇതെന്റെ HMD വാച്ച്. ഒരു 10-12 രൂപ വില വരും. ഇത് പിടി. നമ്മുടെ ഭാസ്കര പിള്ളയോട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കും. ഭാസ്കര പിള്ളയോടാണ് അവന്റെ ഒക്കെ കളി. കാലെണയുണ്ട്, കൊണ്ടുപോയി ഒരു പുഴുങ്ങിയ താറാമുട്ട വാങ്ങിച്ച് കഴിക്ക്. താടിനാളെ കട്ടക്ക് നിന്നാളെ നിനക്കും ആറിയ നാട് ശിവസുന്ദരനും ഒക്കെ കട്ടക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. നിന്റെ കളി എന്റെ ഭാസ്കര പിള്ളയോടാണ്. ഭാസ്കര പിള്ളേ, ഏ അങ്ങോട്ട് നോക്ക്, ആരാ നോക്ക്, നിന്റെ സരോജം. ഓ, ഇനി നമ്മൾ ഇവിടെ നിന്ന് സ്വർഗത്തിലെ കട്ടറും പാകുന്നില്ലേ. എന്തിനാണ് എല്ലാരും പോകുന്നത്? കുഴപ്പമില്ലായിരുന്നു. സരോജം, എന്താണ് മുഖത്ത് വല്ലാത്തൊരു
ഇന്ന് കോളേജിൽ വിടുന്നതിന് മുന്നേ നമ്മുടെ കല്യാണമല്ലേ. അതിന് അതിനെ പറ്റി ഓർത്തപ്പോ അതിനെ പറ്റി ഓർത്ത് എന്തിനു ടെൻഷൻ അടിക്കണം? നിന്റെ കൂടെ ഞാനില്ലേ. ഭാസ്കർ പിള്ളെ സരോജം. ഭാസ്കർ പിള്ളെ സരോജം. കല്യാണത്തെ പറ്റി പറയുമ്പോ തന്നെ പേടിയാവുന്നു. അമ്മ എങ്ങനെ അറിഞ്ഞാലോ? അമ്മ അറിഞ്ഞാൽ അതിനൊരു വഴിയുണ്ട്. വരൂ. നിന്റെ അമ്മ എന്തെങ്കിലും ചോദിച്ചാൽ എന്റെ കുഞ്ഞ് നിന്റെ വയറ്റിൽ വളരുന്നു എന്ന് പറഞ്ഞാൽ മതി. ഞാൻ അങ്ങനെ പറഞ്ഞാൽ അവരത് വിശ്വസിക്കും. നീ എന്തിനു ഇങ്ങോട്ട് വന്നു? നീ വിളിച്ചു? നിന്നെയല്ല വിളിച്ചത്, ഞാൻ അവളെയാണ് വിളിച്ചത്. കല്യാണം കഴിഞ്ഞാൽ നമ്മൾ എവിടെ പോകും? കല്യാണം കഴിഞ്ഞാൽ നമ്മൾ ഊട്ടിയിലേക്ക് പോകും. അവിടെ ആരിരിക്കുന്നു? അവിടെ തണുപ്പുണ്ട്, അതുകൊണ്ട് ആരും അവിടെ ഇരിക്കാറില്ല. അയ്യോ ഭാസ്കർ പിള്ളേ, ഞാൻ ബാഗ് എടുക്കാൻ മറന്നുപോയി, കൂട്ടുകാരുടെ വീട്ടിലാ. എന്തിനാണ് ബാഗ്? നിന്റെ വീട്ടുകാരുടെ ഒരു സാധനവും എനിക്ക് വേണ്ട, എനിക്ക് നിന്നെ മാത്രം മതി. ഭാസ്കർ പിള്ളേ എന്റെ സരോജം. പക്ഷേ ആ ബാഗിലാണ് അമ്മയുടെ അലമാരിയിൽ നിന്ന് എടുത്ത 10 പവൻ. പോയി എടുത്തോണ്ട് പാടി. കല്യാണം നിനക്കൊരു മറവി ഉള്ളതാണ്. പെണ്ണുങ്ങൾക്ക് ഇത്ര മറവി പാടില്ല. എങ്ങനെയോ അത് കൈക്കലാക്കണം. എന്നിട്ട് അത് വിറ്റിട്ട് വേണം എനിക്ക് ബെൽബോട്ടമുള്ള ഒരു പാൻ്റ് അടിപ്പിക്കാൻ. ഒരു കാര്യം ചെയ്യാം, ബാഗൊക്കെ പിന്നെ എടുക്കാം. നീ പോയി ഇവിടെ കെട്ടാൻ വേണ്ടിയുള്ള താലി വാങ്ങിയിട്ട് വാ. ഞാനിപ്പോ വരാം. വാ, പോയിട്ട് വാ, പോയിട്ട് വാ. എടാ നോക്കടാ, നമ്മുടെ പ്രിൻസിപ്പാൾ അദ്ദേഹം ഇങ്ങോട്ട് വരുന്നു. അയ്യോ, ഒരു കാരണവശാലും അദ്ദേഹത്തെ ഇവിടെ നിർത്തരുത്. പറഞ്ഞുവിടണം. പിള്ളാരെ വരീൻ. നിങ്ങൾ എന്ത് വിവരക്കേടാണ് കാണിക്കുന്നത്? പ്രിൻസിപ്പാളിനെ പറഞ്ഞു വിടുന്നതാണ്. എന്തിനു പറഞ്ഞു വിടണം? അദ്ദേഹം ഞങ്ങളുടെ വിവാഹം നടത്താനാണ് വന്നിരിക്കുന്നത്. ആണോ? അയ്യോ മാപ്പ്, താലി കെട്ടട്ടെ. നിർത്തിൻ. സരോജം, നിനക്കിത് എങ്ങനെ എന്നോട് ചെയ്യാൻ തോന്നി? ശപിക്കരുത് അമ്മേ, ശപിക്കരുത്. അമ്മ മാറി നിൽക്ക്, ഇവന്റെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം. സരോജം, എന്തോര അഭിനയം! ഇപ്പോഴെങ്കിലും നീ ഒന്ന് തടസ്സം പിടിക്കാൻ വന്നല്ലോ. എന്റെ 2 പല്ല് വയറ്റിപ്പോയി. പെട്ട വയറിന്റെ വേദന നിനക്കറിയില്ല മകളെ. അതിനമ്മ വിഷമിക്കണ്ട, എത്രയും വേഗം തന്നെ ആ വേദന ഞാൻ അവളെ അറിയിച്ചു കൊടുക്കാം. അച്ഛൻ മരിച്ച് ഇത്രയും വർഷമായിട്ടും ഞാൻ ജീവിച്ചത് നിനക്ക് വേണ്ടിയാണ്. നിങ്ങളുടെ വിവാഹം നടന്നാൽ ഞാൻ ഇവിടെ വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്യും മോളെ. വേണ്ട അമ്മേ, ഞാൻ എന്റെ അമ്മയുടെ കൂടെ വന്നോളാം. സരോജം, നീ എന്താണ് ഈ പറയുന്നത്? വേണ്ട ഭാസ്കരം പിള്ളേ, ഞാൻ പോകുന്നു. സരോജം, നീ പോയാ പിന്നെ എനിക്കാറുണ്ട്. എനിക്ക് എന്റെ അമ്മേനെ വിഷമിപ്പിക്കാൻ പറ്റില്ല ഭാസ്കരം പിള്ളേ. എന്താണ് ഈ സരോജം പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഇപ്പൊ നീ അവൾ പറയാൻ പോകുന്ന ഡയലോഗ് എന്താണെന്ന് നാം പറയാം. എന്താണത്? ഭാസ്കരം പിള്ള എന്നോട് ക്ഷമിക്കണം. ഭാസ്കരൻ പിള്ളക്ക് എന്നേക്കാളും നല്ല പെണ്ണിനെ കിട്ടും. ഭാസ്കരൻ പിള്ള എന്നെ മറന്നേക്കൂ. ഇതാണ് അവൾ പറയാൻ പോകുന്നത്. ഇത് സാറിന് എങ്ങനെ മനസ്സിലായി? സരോജം, ബ്ലാക്ക്ടാമ്പേറ്റ് കാലം മുതലേ ഞങ്ങൾ പറയുന്ന ഡയലോഗാണ് ഇത്. ഇനി തേക്കാൻ പോകുന്ന പെണ്ണുങ്ങൾ 2022 ഈ ഡയലോഗ് തന്നെയായിരിക്കും പറയുന്നത്. എനിക്കിനി ഒരു ജീവിതമില്ല. ഇനിയുള്ള കാലം ഞാൻ നീറി 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 മരിക്കും. പത്മജം, എന്താ കാളജിൽ വരാൻ വൈകിയത്? സാറി സാർ, എനിക്ക് ബസ് കിട്ടാൻ താമസിച്ചു. ഇനി ഇത് ആവർത്തിച്ചാൽ നിന്നെ കാളജിൽ നിന്നും പറഞ്ഞുവിടും. പത്മജിത്തിനെ കാളജിൽ നിന്ന് പറഞ്ഞുവിടണ്ട സാർ. എന്ത്? നാളെ മുതൽ പത്മജ കാളജിൽ നേരത്തെ എത്തും. അതെങ്ങനെ നിനക്കറിയാം? നാളെ മുതൽ പത്മജ കാളജിലേക്ക് വരുന്നത്
എന്റെ സൈക്കിളിന്റെ പിറകിലിരുന്നാണ്. ഇതിനിടയ്ക്ക് അങ്ങനെയൊക്കെ സംഭവിച്ചു.